ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, കാരണം ഞായറാഴ്ച ആയതുകൊണ്ടാണ്. സൺഡേ വീഡിയോ ഇടാൻ എനിക്ക് മിക്കപ്പോഴും പറ്റാറില്ല, അത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇന്ന് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 11 വരെയുള്ള വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ 12-ാമത്തെ ദിവസത്തെയും 13-ാമത്തെ ദിവസത്തെയും അങ്ങനെ രണ്ട് ദിവസത്തെ വെയിറ്റ് ലോസ് വീഡിയോസ് ഒരുമിച്ചാണ് ഈ വീഡിയോയിൽ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, അതുപോലെ വർക്കൗട്ട് ചെയ്തോ ഇല്ലയോ, പിന്നെ വെള്ളം എത്ര ലിറ്റർ കുടിച്ചു, കറക്റ്റ് ആയിട്ടാണോ വെയിറ്റ് ലോസ് ചലഞ്ച് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, പിന്നെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ദിവസം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അതിന്റെ കൂട്ടത്തില് ഇന്നും നിങ്ങൾക്ക് ഞാന് 3 ഫുഡ് പറഞ്ഞു തരാം. എന്താണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രേവിങ്സ് ഉള്ളപ്പോഴും കഴിക്കാൻ പറ്റിയ 3 ഫുഡ് എന്ന് വെച്ചാൽ ലോ കാലറി ഫുഡ്. നമ്മളുടെ ബോഡിയിൽ ഒരുപാട് കാലറി കൊടുക്കുമ്പോഴാണ് നമുക്ക് വെയിറ്റ് അമിതമായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കാലറി കുറഞ്ഞതും ഹെൽത്ത് പരമായിട്ടുള്ളതും കാലറി കുറവുള്ളതും പിന്നെ സ്നാക്സിന് പകരം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കുക അല്ലെങ്കിൽ ഒരു ബർഗർ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഹൈ കാലറിയാണ്, അത് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വെയിറ്റ് ലോസിന് അത് സാധ്യമാവത്തില്ല, വെയിറ്റ് സ്ട്രക്കായിട്ട് നിൽക്കുകയോ വെയിറ്റ് കുറച്ചത് കൂടുകയോ ഒക്കെ ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് സംഭവിക്കാറ്. ഞാൻ അരിയാഹാരം കഴിക്കുന്ന ദിവസം എനിക്ക് വെയിറ്റ് കൂടും, പിന്നെന്താണ് ബിരിയാണി കഴിക്കുന്ന ദിവസമൊക്കെ നന്നായിട്ട് വെയിറ്റ് കൂടും. പക്ഷെ ഇതൊന്നും വീക്കെൻഡിൽ എനിക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല, അതാണ് എൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നോണ്ടാണ് ഇത്രയും ദിവസമെങ്കിലും കുറഞ്ഞെങ്കിലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും നല്ല ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല എനിക്ക് റിസൾട്ട് കിട്ടുന്നത്, അത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തോന്നും, എനിക്കറിയാം. പിന്നെ വേറെ ഹാപ്പി ന്യൂസ് ഉണ്ട്, അത് ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇട്ട ഒരു വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോ, ഇന്നലെ അല്ല, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല മെനഞ്ഞാന്ന്, അപ്പൊ അന്നിട്ട വീഡിയോ 1K ആയി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ഒരുപാട് നാളായി എൻ്റെ ഒരു വീഡിയോ 1K ആയിട്ട്. കാരണം ഞാൻ ഒരുപാട് ബ്രേക്ക് എടുത്തായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്, അങ്ങനെയാണ് എന്റെ വാച്ചിങ് അവറൊക്കെ ഒരുപാട് കുറഞ്ഞത്. അതിനൊക്കെ ശേഷം വീണ്ടും ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ടപ്പം ഒരു വീഡിയോ 1K ആയി. 1K എന്ന് വെച്ചാൽ 1000 പേര് എന്റെ വീഡിയോ കണ്ടു, വലിയ സന്തോഷം കേട്ടോ. പിന്നെ അതിനകത്ത് എനിക്കൊരു നെഗറ്റീവ് കമന്റും വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു നെഗറ്റീവ് കമന്റ് കിട്ടുന്നത്. ഞാൻ പ്രസംഗിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലേ, സാരമില്ല, അങ്ങനെ തോന്നുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം പണ്ടേ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ എന്നെ അറിയാവുന്നവർക്കറിയാം എന്റെ ഒരു സംസാര ശൈലി ഇങ്ങനെയാണ്. അപ്പൊ അത് ഇഷ്ടമല്ലാത്തവര് ഈ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും താഴെ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. അത് കാണുമ്പോഴാണ് നാളെയും ഞാൻ വീഡിയോ ഇടുന്നത്. ഇന്നലെ ഞാൻ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടത് എന്തുകൊണ്ടാണ്, നിങ്ങളിൽ ഒരു കുറച്ച് പേര്, 1-2 പേരേ ഉള്ളൂ, എന്നാലും എല്ലാ വീഡിയോയുടെയും താഴെ നിങ്ങളുടെ വെയിറ്റ് പറയാറുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ടിപ്പ് എന്നെ പോലെ പറഞ്ഞു കൊടുക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും എന്താണ് ഇത് ബോറായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ അടുത്ത് കമന്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ചിലർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഞാൻ ദാ എഴുതിയൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ്. പോപ്കോൺ അറിയാവോ എല്ലാവർക്കും? അപ്പൊ പോപ്കോണ് പുറത്ത് കടയിൽ നിന്നോ തിയേറ്ററിൽ നിന്നോ വാങ്ങിച്ച് കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ചോളം ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കാമെങ്കിൽ, ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ ലേശ എണ്ണ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല, എണ്ണ തീരെ ഒഴിവാക്കുന്നവരാണെങ്കിൽ എണ്ണ ഒഴിവാക്കിക്കോ, അല്ലാത്തവരാണെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചങ്ങ് വെക്കാമെങ്കിൽ നന്നായിട്ട് ഇത് നമ്മുടെ പോപ്കോൺ പൊട്ടി വരും. അറിയാത്തവരാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ മിക്കവാറും മക്കൾക്ക് ഉണ്ടാക്കുന്നതാണ്. ഞാൻ മുമ്പേ ഷോർട്ട്
വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ പോപ്കോൺ നമുക്ക് കഴിക്കാൻ പറ്റും. അതിനകത്ത് എന്താണ്, കാലറി കുറവാണ്, അതുപോലെ ഫൈബർ കണ്ടന്റ് കൂടുതലുമാണ്. ഒരു കപ്പ് പോപ്കോണില് ഏകദേശം 60 കാലറിയെ വരുന്നുള്ളു. അപ്പൊ നമുക്കൊരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുക, അന്നേരം പോയി പിന്നെ ഒരു ബർഗറോ അല്ലെങ്കിൽ ഒരു നഗ്ഗറ്റ്സ് ഒക്കെ പിള്ളേർക്ക് പൊരിച്ചു കൊടുക്കുമ്പോൾ നമുക്കും അത് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് പോപ്കോൺ ഉണ്ടാക്കുക. അപ്പൊ പിള്ളേർക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. ഞാൻ അങ്ങനെ ഇപ്പൊ ചെയ്യുന്നേട്ടോ. അപ്പൊ ഒരെണ്ണം കിട്ടിയല്ലോ പോപ്കോൺ. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2-3 എണ്ണം കാണാത്തവരാണെങ്കിൽ പോയി അത് കണ്ടു നോക്കണേ. അപ്പൊ ആ ഒരു ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് പിടിയിട്ടു. അതൊക്കെ കഴിച്ചാൽ വെയിറ്റ് കുറയുകയും ചെയ്യും, വയറ് നിറയുകയും ചെയ്യും, വിശക്കത്തുമില്ല, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ക്യാരറ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ സ്കിന്നിന് നല്ലതാണ്. അപ്പൊ എന്ത് ചെയ്യുക, അത് പോയി കാണുക. കാണാത്തവരാണ്, കണ്ടവരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന 3 ഓപ്ഷനാണ് ഞാൻ ഇപ്പൊ തരുന്നത്. 1-ാമത് തന്നത് പോപ്കോൺ ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയും, ഇച്ചിരി അതും കഴിച്ചിരിച്ചിരി വെള്ളമൊക്കെ കുടിക്കുകയെങ്കിൽ പിന്നെ നമുക്ക് വിശക്കത്തേ ഇല്ല. അപ്പൊ അത് ഞാൻ പിന്നെ പറയുന്നത് കാലറി കുറവുള്ളത് ആയതുകൊണ്ടാണ്, അതിനകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, പെട്ടെന്ന് വിശക്കത്തില്ല. നിങ്ങൾക്ക് കഴിക്കാം, ഒരു കപ്പൊക്കെ കഴിച്ചോ. അത് കഴിഞ്ഞ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കരുത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ അടുത്തത് യോഗർട്ടാണ്, നമ്മുടെ തൈര്. തൈര് നമ്മൾ ലോ ഫാറ്റ് തൈര് വാങ്ങിക്കരുത്, വീട്ടിലുള്ള നല്ല ശുദ്ധമായ തൈരോ അല്ലെങ്കിൽ അല്ലാത്ത തൈര് വാങ്ങിച്ചാൽ മതി. ലോ ഫാറ്റ് തൈര് വേണ്ട, അതിൽ ഷുഗർ ചിലപ്പോൾ ആഡഡ് ആയിരിക്കും. അപ്പൊ ഷുഗർ ഒന്നും ചേരാത്ത നമ്മുടെ നോർമൽ തൈരുണ്ടല്ലോ, അത് നിങ്ങൾക്ക് സാലഡിൽ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ഉപ്പിട്ടിട്ട് കഴിക്കാം. അങ്ങനെ നിങ്ങളുടെ ഒരു മോരും വെള്ളം അടിച്ചു കുടിക്കാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം. ഈ യോഗർട്ടിനകത്ത് നമുക്കുള്ള എന്താണെന്നറിയാവോ, കാൽസ്യമാണ്. അപ്പൊ ഈ കാൽസ്യം നമ്മുടെ ബോണിനൊക്കെ നല്ല കാര്യമല്ലേ. അപ്പൊ നമുക്ക് ലോ ഫാറ്റ് അല്ലാത്ത നല്ല തൈര് കഴിച്ചു കഴിഞ്ഞാല് നമുക്കൊരു സാലഡിനകത്തൊക്കെ ചേർത്ത് കഴിക്കുക, ഒരു ഗ്ലാസ് മോരും വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അത് നമ്മുടെ ബോണിന് നല്ലതാണ്, അതുപോലെ നമ്മുടെ വിശപ്പിനെയും കൺട്രോൾ ചെയ്യും. അപ്പൊ 2 ഫുഡ് ഐറ്റം കിട്ടിയില്ലേ. ഇനി 3-ാമത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളയാണ്. അപ്പൊ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മുഴുവൻ മുട്ട കഴിക്കാം, അത് ഓക്കെയാണ്. അത് 2 മുട്ട എടുക്കുമ്പം എനിക്ക് തോന്നുന്നു 150, അത് ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പൊ എത്രയോ കാലറി ഉണ്ട് അതിനകത്ത്, പക്ഷെ അത് നമുക്ക് കഴിക്കാം. മുട്ടയുടെ മഞ്ഞയിൽ ബയോട്ടിൻ ഉണ്ട്, അപ്പൊ നമുക്ക് മുട്ട കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുട്ടയുടെ വെള്ളയില്ലേ, അത് നമുക്ക് ഓംലെറ്റ് ആക്കിയോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് ഈ മുട്ടയുടെ വെള്ളയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാല് ഒരു എഗ് വൈറ്റിനകത്ത് 17 കാലറി എങ്ങാണ്ടാണ് ഉള്ളത്. അപ്പൊ ഈ ആ ഒരു മുട്ടയുടെ വെള്ള നമുക്കിപ്പോ 2 എണ്ണം കഴിച്ചാലും എത്ര കാലറി വരാനാണ്. അതിനകത്ത് എന്താണ്, ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയതാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എഗ് വൈറ്റ് നമ്മുടെ വിശപ്പിന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കി, എഗ് വൈറ്റ് വെച്ച് മാത്രം ഓംലെറ്റ് ആക്കും, അങ്ങനെയോ ഒക്കെ കഴിക്കാം. അപ്പൊ 3 ഓപ്ഷൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നു. ഇന്നലത്തെ വീഡിയോയിൽ 3-4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അമിതമായിട്ടുള്ള വിശപ്പ് അല്ലെ, അമിതമായിട്ട് ഓവർ ഈറ്റ് ചെയ്യാൻ തോന്നുന്നത്, ക്രേവിങ്സ് ഇതൊക്കെ മാറ്റാൻ വേണ്ടി ഈ ഫുഡ് ഐറ്റം ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പൊ 3 എണ്ണം ഇന്ന് കിട്ടിയേ. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മള് ഞാൻ ഒരു കാര്യം കാണിച്ചിരുന്നു, എന്റെ മോള് വരച്ചതാ, ആ പേപ്പറിനകത്താണ് ഞാൻ എഴുതി കൊണ്ടുവന്നത്. പിന്നെ ഇന്ന് പറയാനുള്ളത്, പിന്നെ നമുക്ക് ഈ ഒരാഴ്ച ഷുഗർ അങ്ങ് കട്ട് ചെയ്താലോ. ഞാൻ വിചാരിക്കുന്നത് എന്റെ വെയിറ്റ് തീരെ താഴ്ത്തു പോകുന്നില്ല, 77, 76, 77 ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുവാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്ന ഇനി ഒരു ആഴ്ച അല്ലെ, ഒരു 3-4 ദിവസമെങ്കിലും ഷുഗർ തീരെ കഴിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ആകെ കോഫി കുടിക്കുവാണെങ്കിലോ ചായ കുടിക്കുവാണെങ്കിലോ ചിലപ്പോൾ ശർക്കര ചേർക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഷുഗറാണ് ചേർക്കുന്നത്. അപ്പൊ അതങ്ങ് അവോയ്ഡ് ചെയ്യാം. വേറെ ഞാൻ ഐസ്ക്രീമോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ കഴിക്കുന്നില്ല. എന്നാലും ഇനി ഞാൻ അത് ശ്രദ്ധിക്കാന്ന് പറയുകയാണ്, ഒരു രീതിയിലുള്ള ഷുഗറും കഴിക്കാതെ പിന്നെ അരിയാഹാരവും ഈ ഒരു 3-4 ദിവസത്തേക്ക് കുറച്ച്, അരിയാഹാരം കഴിക്കാതെ ഇരുന്നിട്ട് വെയിറ്റ് കുറയുവോ എന്ന് നോക്കാന്ന് കരുതുന്നു. പകരം ഗോതമ്പ് റാഗിയുടെ പുട്ട് അല്ലെങ്കിൽ ഓട്സിന്റെ പുട്ട്, ഓട്സ് പാലിലിട്ട് കുറുക്കിയത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് ഈ ഒരു ഇതൊന്ന് ചേഞ്ച് പാറ്റേൺ ചേഞ്ച് ചെയ്ത് നോക്കാന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഞാൻ IMF ഫോളോ ചെയ്യും 10 മണി മുതൽ 6 മണി വരെയാണ്. ഇപ്പൊ എനിക്ക് അത് കുറെ ദിവസം കൊണ്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ നല്ലൊരു സമയമൊക്കെ നോക്കി IMF ചെയ്യുകയും അതുപോലെ തന്നെ നാളത്തെ തൊട്ടുള്ള വീഡിയോയിലാണേ അതുപോലെ ഷുഗറിന്റെ ഇൻടേക്ക് കുറയ്ക്കുകയും എന്നുവെച്ചാൽ അത് ഒഴിവാക്കുകയും പിന്നെ അരിയാഹാരം ഒക്കെ ഒഴിവാക്കിയിട്ട്
ഒന്ന് നോക്കാം നമ്മുടെ വെയിറ്റ് കുറയുമെന്ന്. അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ ടിപ്പ് അറിയാമെങ്കിൽ, ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഞാൻ ഇതിനകത്ത് എക്സലന്റ് അല്ല, അപ്പൊ നിങ്ങൾ എന്നേക്കായി നന്നായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പറഞ്ഞു തരിക. ഏതൊക്കെ ഫുഡ് കഴിക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എനിക്കും പറഞ്ഞു തരാം. പിന്നെ അതുപോലെ എന്താ, നിങ്ങളും ഷുഗറൊക്കെ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ഒരുപാട് പേര് എഗ് ഡയറ്റ് എടുക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അത് എനിക്ക് പറ്റത്തില്ല. എന്നാലും ഞാൻ ഒരു നേരം എഗ്ഗൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണം, എന്നാലേ നമ്മുടെ വെയിറ്റ് കുറയൂ. പിന്നെ നന്നായിട്ട് വീട്ടിൽ തന്നെ ബെല്ലി ഫാറ്റിനൊക്കെയുള്ള വർക്കൗട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് കുറയും. അതെനിക്കറിയാം, പക്ഷെ മടിയാണ് ചെയ്യാൻ. ഞാനിപ്പോൾ നോർമലി 1 hour വാക്കിങ്ങിന് പോകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഹോം എക്സസൈസും ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ വീഡിയോസിലായിട്ട് ഞാൻ മാറ്റം വരുത്തുന്നത് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഇൻട്രോയും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഞാന് നിങ്ങൾക്ക് പറ്റുന്ന 3 ഫുഡ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി എന്റെ എന്താണ് ഡയറ്റിനകത്ത് വരുന്ന ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇന്നത്തെ വെയിറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഡേ 12 ആണ്. 12 വെയിറ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. 77 ആയിരുന്നു. അപ്പൊ അതിന്റെ ഈ ഡേ 11 ഞാൻ കാര്യമായിട്ട് അങ്ങ് വാരി വലിച്ചൊന്നും കഴിച്ചില്ല, പക്ഷേ വെയിറ്റ് കൂടി, എന്താണ് 77 ആയി. ഇനി ഡേ 12 വെയിറ്റ് കാണിച്ചിട്ടെ, അതാ ഇതാണ് 76.700. അപ്പൊ 300 gram കുറഞ്ഞു, പക്ഷേ ഡേ 12 കൂടി. അപ്പൊ കൂടുക കുറയുക കൂടുക കുറയുക, ഇങ്ങനെയാണ് എന്റെ വെയിറ്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുകയും പിന്നെ അതുപോലെ അരിയാഹാരം ഒക്കെ മാറ്റി നിർത്തി നോക്കണം വെയിറ്റ് കുറയുന്നുണ്ടോ. ആ 75 വരെങ്കിലും ഒന്ന് എത്തിയാൽ മതിയായിരുന്നു, അതുപോലും എത്തുന്നില്ല. അപ്പൊ നിങ്ങളുടെ കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നേക്കായി റിസൾട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ അത്രയും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളാരും എന്റെ വീഡിയോ കാണത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ വെയിറ്റും കുറയ്ക്കണം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഫുഡൊക്കെ ഒന്ന് നോക്കാം. ഡേ 12 ഞാൻ രാവിലെ 2 ഇഡലിയും അതിൻ്റെ കൂടെ സാമ്പാറും എടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഇതായിരുന്നു കൊടുത്തത്, അപ്പം ഞാനും അത് തന്നെയാണ് കഴിച്ചത്. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കിൻ്റെ ഒരു സമയമുണ്ടല്ലോ, 11 ഞാനൊരു നാരങ്ങ വെള്ളം കുടിച്ചു. അതിനകത്ത് വെറും ഉപ്പ് മാത്രമാണ് ഇട്ടേക്കുന്നത്, പഞ്ചസാര ചേർത്തിട്ടില്ല. പിന്നെ ലഞ്ചിന് ഞാൻ ചോറാണ് എടുത്തത്, അത് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട്. സാമ്പാർ, തൈര്, അച്ചാർ ഇത്രയും കൂട്ടിയാണ് ഞാൻ ലഞ്ച് കഴിച്ചത്. പിന്നെ രാത്രി ഡിന്നർ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ സമയത്ത് പോപ്കോൺ ആണ് കഴിച്ചത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. ഡേ 13 2 എഗ്ഗ് വെച്ച് ഓംലെറ്റ് ആക്കി കഴിച്ചു രാവിലെ. ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിച്ചത്, വൈകിട്ടൊന്നും കഴിച്ചില്ല. അപ്പൊ ഈ 2 ദിവസത്തെയും ഫുഡ് കണ്ടല്ലോ, ഡേ 12 കണ്ടു, ഡേ 13 കണ്ടു. ഇനി ഡേ 14 വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഈ 2 ദിവസവും ഞാൻ 1 hour വാക്കിങ്ങിന് പോയിരുന്നു. ആദ്യത്തെ ദിവസം 9 മുതൽ 10 വരെ നടക്കാൻ പോയി. ഇന്നലെ ഞാൻ 10 മുതൽ 11 വരെയാണ് നടക്കാൻ പോയത്. അപ്പൊ എന്തായാലും ഞാൻ നടത്ത സ്കിപ്പ് ചെയ്തില്ല, വീക്കെൻഡ് ആണ്, സൺഡേ ആണെന്ന് കരുതി ഞാൻ നടക്കാൻ പോയിട്ടുണ്ട്. ഞാൻ നല്ല കുട്ടിയായി. അപ്പൊ എന്തായാലും നിങ്ങളും അതുപോലെ വർക്കൗട്ട് ചെയ്യുക, പറ്റുന്നവരൊക്കെ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഏത് വർക്കൗട്ടാ ചെയ്യുന്നതെന്നൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ എനിക്ക് ഉപകാരമായിരിക്കും. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിനകത്ത് നിങ്ങളെ ബോഡിക്ക് ചേരുന്ന വർക്കൗട്ട് തെരഞ്ഞെടുത്ത് ചെയ്യാം. പിന്നെ ആരും ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കണമെന്ന് ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ആ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അതിനകത്ത് ഈ പറയുന്ന കണക്ക് നല്ല നല്ല ഫുഡുകൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വേഗം വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ പുതിയ കുറെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, അവർക്കെല്ലാം എന്താണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബോർ ആവുകയാണ് വീഡിയോ, ആർക്കും യൂസ്ഫുൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇന്നലെ വന്ന നെഗറ്റീവ് കമന്റ് പോലെ നിങ്ങൾക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഇന്ന് വെള്ളം 2 liter കുടിച്ചിട്ടുണ്ട്. അപ്പൊ നാളത്തെ വീഡിയോയിൽ വേറെ 2-3 ഫുഡ്, നിങ്ങൾക്ക് കഴിക്കാൻ ഉപകരിക്കുന്ന ഫുഡ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എന്തെങ്കിലും ടിപ്പ് കിട്ടുവാണെങ്കിൽ പറയാം. പിന്നെ ഒരു ടിപ്പ്, നമ്മൾ വർഷങ്ങളോളം ഫുഡ് കഴിച്ചിട്ട് വന്ന തടിയാണ് നമുക്ക്. PCOD ഉള്ളവർക്കാണെങ്കിലും തൈറോയിഡ് ഉള്ളവർക്കാണെങ്കിലും എന്ത് പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഒരുപാട് നാള് കൊണ്ടുണ്ടാക്കിയ വെയിറ്റാണിത്. ആ വെയിറ്റ് കുറയാൻ വേണ്ടി 1 ദിവസം അല്ലെ 10 ദിവസം അല്ലെങ്കിൽ
പിന്നെ 20 ദിവസം കൊണ്ട് കുറയണമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ കുറച്ച് ടൈം നമ്മുടെ ബോഡിക്ക് കൊടുത്താൽ നല്ല ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ 31 December വരെയാണ് എന്റെ ടൈം കൊടുത്തേക്കുന്നത്. പക്ഷെ അത്രയും ടൈം ഉണ്ടെന്ന് കരുതി ഞാൻ തോന്നിട്ട് വെയിറ്റ് കുറയാതെ നിൽക്കുന്നേ. അപ്പൊ എന്തായാലും ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരുന്നാലേ നന്നായിട്ട് വെയിറ്റ് കുറയത്തുള്ളു. അതുപോലെ കഷ്ടപ്പെട്ട് ചെയ്യുവാണെന്ന് വിചാരിക്കരുത്, ഒരു ഇഷ്ടത്തോടെ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. പിന്നെന്താ, എല്ലാവരും ഉറങ്ങാൻ നോക്കുക, ലേറ്റായിട്ട് കിടന്നുറങ്ങുക, നേരത്തെ എണീക്കുക, അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ എന്നോട് അല്ലാതെ ഇപ്പൊ ഈ വീഡിയോ കൂടി അല്ലാതെ ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഡിന്നർ നേരത്തെ ആക്കുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയുവെന്നാണ്. പിന്നെ വെയിറ്റ് സ്ട്രക്ക് ആയിട്ട് നിൽക്കുന്നവർ എന്റെ വെയിറ്റിലോട്ട് നോക്കുക, എനിക്ക് 100 ഗ്രാം കൂടും 200 ഗ്രാം കുറയും, പിന്നെ 300 ഗ്രാം കൂടും 200 ഗ്രാം കുറയും. ഇത് തന്നെയാണ് ഈ 13 ദിവസം കൊണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാറും, ഒരിക്കലും എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.